ഹലോ അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി എവിടെ പോവാ? ചൂലാനോ? ചൂലാനല്ലടാ പൊട്ടാ, തൂക്കാൻ. ഇങ്ങോട്ട് വാ. അമ്മുക്കുട്ടി പോവുകയാണ്. യെസ്, ഞങ്ങൾ കാവ് വൃത്തിയാക്കാൻ പോവാ അല്ലേ അമ്മു? പൊക്കോ. ഗൈസ്, നിന്നെ ഇവിടെ മൊത്തം ഞാൻ വൃത്തിയാക്കിയത്. പിന്നെ അത് ഇതെന്തിനാ മിക്കി? ഞാൻ ദേ കുറെ ആയുധങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്, തൂക്കാനാണ്. അത് പറ്റത്തില്ല അമ്മൂന്. അമ്മൂനത് പാടാ, അമ്മ എടുത്തോളാം. പോ ബാ, അങ്ങോട്ട് പോ, അങ്ങോട്ട് നടന്നേ. കാവിനകത്തോട്ട് പോ. ഇതാ അമ്മൂന് ഈസി. അങ്ങോട്ട് പോണ്ട ഗൈസ്. ഇതാ ഞങ്ങളുടെ കാവ്. ഇതിനകത്ത് കുറച്ച് ചപ്പൊക്കെ ഉണ്ടോ? അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം. അറിയത്തില്ല, ഉണ്ടാവും. ചെരുപ്പ് ഊരി ഇട്ടിട്ടേ അകത്ത് കയറാവൂ കേട്ടോ. ചെരുപ്പ് പുറത്ത് ഊരിയിട. പൊക്കോ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് തൊട്ട് വൃത്തിയാക്കട്ടെ. ഓക്കെ, ഒരു സൈഡീന്ന് തുടങ്ങണം. കുറേ ഉണ്ട് ഗൈസ് പണി. ഒരുപാട് ചപ്പ് കിടപ്പില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കുറേ കൊഴിയുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ നമുക്ക് അത്രയും ഇലയൊന്നുമില്ല. അമ്മുക്കുട്ടി തുടങ്ങിയിട്ടുണ്ട്, അപ്പം ഞാനും തുടങ്ങട്ടെ. ഓക്കെ. നമ്മുടെ ദൈവമല്ലേ? ഇവിടെ കണ്ടോ, മരത്തിൻ്റെ വേരിൻ്റെ ഇടയിലൊക്കെ കുറേ ചപ്പുകളുണ്ട് കേട്ടോ. ഇലകൾ ഇങ്ങനെ ഇടയ്ക്കാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അമ്മുക്കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാറുക്കുട്ടിയെ വിളിച്ചിട്ട് പാറുക്കുട്ടി വന്നില്ല ഗൈസ്. വന്നിട്ട് ഒരൊറ്റ ഓട്ടോ ആയിരുന്നു കേട്ടോ, ഒന്നേ ഇല്ല. അവള് ഹെൽപ്പ് ചെയ്തില്ല കേട്ടോ. My God! അമ്മയുടെ തൂക്കം പിടിച്ച്. ഓക്കേ, സൂപ്പർ. ഇടുപ്പ് കയറ്റിയിടാ. പായുന്ന കുതിരയെ മാനിക്കാൻ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മടിലക വണ്ടാരം പൂവിട്ട തണലിൽ പൂഞ്ഞാലേ പാടാമോ, പൂഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തഴകൾ മാമുണ്ണ പോകാമോ നമുക്ക് തുമ്പിവ ആകാശ വരാം. സൂപ്പർ. ദാ ചൂലെടുത്ത് തൂക്കടാ. ഇത് കണ്ടോ ഗൈസ് ഓടുന്നേ. ഓടി ഗൈസ്, പോയി ഗൈസ്. ഇവിടെ വാടാ, എടാ ഇങ്ങോട്ട് വരാന്. പാവം അമ്മു. അമ്മു എന്നെ ഹെൽപ്പ് ചെയ്യും. ചേക്കണ്ടോ, അമ്മു കൂട്ടിവെച്ചതാണ് ആ കൂന, ഞാൻ കൂട്ടിവെച്ചതാണ് ഈ കൂന. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പൊളിക്കും അല്ലേ അമ്മു? ഓക്കെ ഗൈസ്, ഞങ്ങൾ തൂക്കട്ടെ. കുറേ ഭാഗമൊക്കെ തൊതു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടിക്ക് വിശക്കം നിന്നുമ്പോൾ അമ്മുക്കുട്ടി ഓടിപ്പോയത് കമ്പിളി നിറഞ്ഞെടുത്തോണ്ട് വന്നു കേട്ടോ. അച്ഛമ്മ ഇങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ. അത് അമ്മുക്കുട്ടി ഇതേ ആസ്വദിച്ച് കഴിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ പറയുന്നത്? അപ്പോഴത്തേക്കും ഇതേ പപ്പ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു മറ്റേ പുല്ലുകളുടെയൊക്കെ ഇടയ്ക്ക് ഇടക്കുന്നത് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുകയായിരുന്നു കേട്ടോ. ഇലകളൊക്കെ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, കംപ്ലീറ്റ് ചെയ്ത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ആ ബാക്കി ചപ്പുകളൊക്കെ ഇനി പറമ്പിലോട്ട് നമ്മൾ വാരിക്കൊണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
വൈകിട്ട് വൈകുന്നേരം അതിനെ കത്തിക്കണം. അത് അപ്പോഴത്തേക്കും കൊണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടുത്തെ മണൽ കണ്ടില്ലേ, പഞ്ചസാര മണലാണ്, നല്ല സുഖമായിട്ട് മാന്താം. അവനിങ്ങനെ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വലിയ കുഴിയാക്കി ഇന്നലെ അടുക്കളയുടെ സൈഡെല്ലാം കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കാൻ പറയത്തില്ല. അമ്മക്കുട്ടി ഇപ്പൊ ഇറങ്ങും കേട്ടോ ആ കുഴിയില്. അമ്മക്കുട്ടിയുടെ കാല് അതിനകത്ത് വെക്കുമ്പോൾ മനസ്സിലാവും അതൊരു കുഴിയായെന്ന്. കണ്ടില്ലേ സ്പൈക്ക്. ഗൈസ് നോക്ക്, കൈ മൊത്തം മണ്ണാണ്, വായില് വായി, നാക്കില് വായി, എല്ലായിടത്തും വായി. കണ്ടില്ലേ ഗൈസ്? ഇടപെട്ടാ ഇടപെട്ടാ പേക്കാ പായ്ക്കാ ഇട പൈക്കാ അമ്മോ ഫിനിഷ് ചെയ്താ ഞങ്ങൾ മൊത്തം തീർത്ത് ഗൈസ്. തേക്കണ്ട ഫുൾ ക്ലീൻ ആക്കി സെറ്റ് ആക്കി അല്ലേ അമ്മോ? ഓക്കെ ഗൈസ്, അപ്പൊ കഴിഞ്ഞ് പോവാ. ഫുൾ തീർത്ത് ഗൈസ് ഞങ്ങൾ പോവാണ്. ടാറ്റാ ടാറ്റാ പറയാമോ? ബൈ പറ. എന്റെ പണി കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഒരു പൊട്ടൻ. എന്താ നോക്കാ, അവന് ഞാനൊന്ന് തൂക്കാൻ സഹായിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. നോക്കടാ നിന്റെ അനിയത്തി ഇവിടെ എല്ലാം തൂത്തിട്ടിരിക്കുന്നത് വൃത്തിയാക്കി. ബീച്ചില്ല, ബീച്ചിൽ പോകത്തില്ല. ബീച്ചിൽ പോവാണെങ്കിലും അമ്മൂനെ മാത്രം കൊണ്ടുപോകും, നീ ഇവിടെ സ്പൈക്കിന്റെ കൂടെ ഇരിക്കും.